Hello, ellavarkum namaskaram. Simple kitchen recipe ilekku ellavarkum orikkal koodi swagatham. Ellavarum sugamayittirikkanu vishwasikkunnu. Ellavarum sugamayittirikkan prarthikkunnu devathodu. Appo kore kaalayalavine sheshamana njan ippo vannirikkunna oru video ayittu. Appo enganeyanu eluppathil enna cherkkade oru achar thayyaraakkam ennulla oru video ayittana vannirikkunnathu. Appo namukku ini samayam kalayade video ilekku poyalo. അതിനു വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് അര കിലോ മാങ്ങകളുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞത് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് ഒരു നുള്ള മഞ്ഞപ്പൊടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് അരമണിക്കൂറൊന്ന് റെസ്റ്റ് വെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് ചെല്ലുമ്പോൾ മാങ്ങകളിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതെവിടെ ഇരുന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം അപ്പോഴത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ അപ്പോൾ പറഞ്ഞു തരാം ഓക്കെ ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത്രയും വെള്ളം ഇതിൻ്റെ മാങ്ങയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇത് ഉപ്പും കൂടെ ചേർത്തപ്പോൾ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഇൻഗ്രീഡിയൻസ് പറയാമെന്ന് അപ്പം ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇത് വിനാഗിരി ഇത് പിക്കിൾ പൗഡർ ഇത് കാശ്മീർ ചില്ലി പൗഡർ എരി വേണ്ടവർ അതനുസരിച്ച് ചെയ്യണം ഇത് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇത് പച്ചക്കടുക് ചതച്ചത് കാരണം ഇതൊന്നും എണ്ണയൊന്നുമില്ല ഒന്നും എണ്ണ ഇതിലൊന്നും ചേർക്കുന്നില്ല എണ്ണ ചേർക്കാതെയുള്ളൊരു അച്ചാറാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വിനാഗിരിയൊക്കെ ആവശ്യത്തിന് മതി മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ഒന്ന് നമുക്ക് മിക്സാക്കിയിട്ട് ഇനി ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക് ഗ്ലാസിൻ്റെ ജാറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെ അരപ്പെല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ചോട്ടെ ഓക്കെ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പൊടികളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു അത് ഈ പച്ചക്കടുക് ഒക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് നമുക്ക് വറുത്ത് പൊടിച്ചിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ പച്ച വെളുത്തുള്ളിയും പച്ച ഇഞ്ചി പച്ചക്കടുക് അങ്ങനെയൊക്കെ ചതച്ചിടുമ്പം അതിൻ്റെ ടേസ്റ്റ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് വേറൊരു പ്രത്യേകതയുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതുണ്ട് അതിൻ്റെ ഗ്രേവി എല്ലാം കറക്റ്റാണ് അതിൻ്റെ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഉണങ്ങിയ ജാറിലേക്ക് ഗ്ലാസിൻ്റെ ജാറാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ നിറയ്ക്കട്ടെ അപ്പോൾ ഞാനിതൊന്ന് കോരി വെച്ചിട്ട് വരാം ഉണങ്ങിയ ഒരു ഗ്ലാസിൻ്റെ ജാറിൽ ഞാൻ നിറച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ